സ്ത്രീകളുടെ ചലച്ചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. പ്രമുഖ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനാണ് മേളയുടെ തിരിതെളിച്ചത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി ചിത്രങ്ങളാണ് 4 ദിവസം നീണ്ടു നിൽക്കുന്ന ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കുന്നത്. ചലച്ചിത്ര മേഖലയിൽ നിലനിൽക്കുന്ന പുരുഷാധിപത്യത്തിനെതിരെ ആരോഗ്യപരമായ ചർച്ചകളും സംവാദങ്ങളുമായാണ് 4ാമത് സ്ത്രീ ചലച്ചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് തുടക്കമായത്. മലയാള സിനിമയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിച്ചിട്ടുണ്ടെന്നും ഇത് ആശാവഹമായ മാറ്റമാണെന്നും മേള ഉദ്ഘാടനം ചെയ്ത് പ്രമുഖ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ഒരുപാട് പെൺകുട്ടികൾ സിനിമയുടെ രംഗത്തേക്ക് വരുന്നുണ്ട്. വളരെ മാന്യമായ ഒരു തൊഴിലാണെന്ന് കരുതുന്നവരുണ്ട്. സിനിമ അഭിനയിക്കാൻ തയ്യാറാണ്, സിനിമയുടെ സാങ്കേതിക മേഖലകളിൽ പ്രവർത്തിക്കാൻ അവർക്ക് തയ്യാറുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ, മാറ്റങ്ങൾ വരുന്നുകൊണ്ടിരിക്കുകയാണ്. കേരള സ്ത്രീ പഠന കേന്ദ്രം സംഘടിപ്പിക്കുന്ന ചലച്ചിത്രമേളയിൽ സ്പെയിൻ, ഫ്രാൻസ്, ഓസ്ട്രേലിയ തുടങ്ങിയ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 12 ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത്. കൂടാതെ മത്സര വിഭാഗത്തിൽ 10 ഹ്രസ്വ ചിത്രങ്ങളും പ്രദർശിപ്പിക്കും. മേളയോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ പി കെ റോസി പുരസ്കാരം ശാരദയ്ക്ക് അടൂർ ഗോപാലകൃഷ്ണനും മധുവും ചേർന്ന് സമ്മാനിച്ചു. എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ നിള തിയേറ്ററിലും വൈകുന്നേരം 7 മണി മുതൽ ഗാന്ധി പാർക്കിലുമാണ് സിനിമാ പ്രദർശനം. ചലച്ചിത്രമേളയോടനുബന്ധിച്ച് നിരവധി സെമിനാറുകളും സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ടി വി ന്യൂ തിരുവനന്തപുരം.